Hi friends, this is me Rananjum Ashraf. Welcome back to my channel. ഇന്നത്തെ മറ്റൊരു സ്റ്റഡി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് എക്സാം. അപ്പം എല്ലാം പഠിച്ച് റിവിഷൻ ചെയ്യുന്നവരുണ്ടാകും, പഠിച്ച് ഏകദേശം കഴിഞ്ഞവരുണ്ടാകും, ഇനി കുറെയൊക്കെ പഠിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ ഏകദേശമൊക്കെ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് 5 ദിവസം കല്യാണമായിട്ട് പോയതുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും പഠിക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് അതിനു മുമ്പ് കുറെ പേര് എന്റെ അടുത്ത് പോർഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോർഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എനിക്ക് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ എല്ലാ ക്ലാസ് ആയതും ഉണ്ട്. നമ്മളുടെ നമുക്ക് എടുത്തു നോക്കാം ഓരോ ക്ലാസ്സിന്റെ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് കയറിയിട്ട് നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇനി പഠിക്കാന് എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പം തീരെ തുടങ്ങാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവല്ലോ. എനിക്കും ഉണ്ട് കെമിസ്ട്രിയിലും ഒക്കെ ഫിസിക്സിലൊക്കെ ആയിട്ട് തീരെ പഠിക്കാൻ തുടങ്ങാത്ത ചാപ്റ്ററുകള്. അങ്ങനെയുള്ള ചാപ്റ്ററുകൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ അത്യാവശ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവല്ലോ, നമ്മൾ പഠിച്ച് മുമ്പേ കഴിഞ്ഞ മിഡ് ടേമിനൊക്കെ വേണ്ടിയിട്ട്, അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് എടുത്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എവിടുന്നാണ് വന്നത് അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ വെക്കുക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് തറോ ആയിട്ട് നിങ്ങൾ പുതിയത് തുടങ്ങാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ ഇനിയിപ്പോ ലാസ്റ്റിലേക്ക് എടുത്ത ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുതിയതിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചത് കൂടി നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ പുതിയതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ക്വാർട്ടറിലെ എക്സാമിനൊക്കെ ഇപ്പം എല്ലാത്തിന്റെയും പോർഷൻസ് തന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനമുള്ള ചാപ്റ്റർ ഉണ്ടാവല്ലോ. ഇപ്പൊ ഒരു ബയോളജിയിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ 4 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്റർ 4 മെയിൻ ഉണ്ടാവാം. 4-ാമത്തേ നിന്ന് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റാർട്ടിംഗ് എന്നേ ചോദിക്കുള്ളൂ. അവസാനത്തേക്ക് ചോദിക്കുക ഇനി വരുന്ന ആനുവൽ എക്സാമിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് പഠിക്കുക. പിന്നെ എനിക്ക് ഈ ക്രിസ്മസ് എക്സാമിന് എല്ലാത്തിലും ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് അറിയത്തില്ല. കുറെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഉണ്ട് കുറെയൊക്കെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിപ്പോ SSLC കൂടി ആയതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഞാൻ ഈ ക്രിസ്മസ് എക്സാം എന്നതിലേക്ക് ലക്ഷ്യം വെച്ചല്ല പഠിക്കുന്നത്. ഞാൻ 2 മാസം കഴിഞ്ഞാലും എനിക്കൊരു മാർച്ചില് പബ്ലിക് എക്സാം ഉണ്ട്, അതിനെ കൂടി ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഈ എക്സാമിന് മാക്സിമം അതിന്റെ ഒരു അതിന് മുമ്പുള്ള ഒരു സാമ്പിൾ എന്നൊക്കെ പറയില്ലേ മോഡൽ, ആ മോഡൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ പഠിക്കാൻ പറ്റാത്തത് ആ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് വെക്കേഷനിലൊക്കെ പഠിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. SSLC ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുക. പഠിച്ച് കഴിയാത്തതിന് ഒത്ത് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പഠിച്ചത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ എനിക്ക് SSLC അല്ലാത്ത എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഇപ്പൊ ഹാഫ് ഇയർലിക്ക് പഠിക്കാത്ത ഭാഗങ്ങളിൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എല്ലാത്തിലും മെയിൻ ആയിട്ട് ചോദിച്ചത് പോലത്തെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് ഒന്ന് വായിച്ചു നോക്കുക. അതിനൊക്കെ ശേഷം നിങ്ങൾ ഒട്ടും പഠിക്കാത്തതൊന്നും എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു വെക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഇനി നമുക്ക് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സാം നെക്സ്റ്റ് വീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ചാപ്റ്റർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിലും മെയിൻ പോയിന്റ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഇനി പെട്ടെന്ന് തലേ കയറുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മാത്സിലെ ടിപ്സ് തരുമെന്നാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞുള്ള പോലെയാണ്, ഒന്നുമില്ല ചെയ്തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് അവസാന നിമിഷം ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോലത്തെ ഉള്ളത് നിങ്ങൾ കാണാതെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവാം. പിന്നെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ മെയിൻ ഹെഡിങ്ങിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്ന ആ ഹെഡിങ് തന്നെ ഉണ്ടാവും എന്തിനെ കുറിച്ചാണ് അത്, അതൊന്ന് പഠിച്ചു വെക്കുക. അതിന്റെ കുറെ വിശദീകരണമൊക്കെ തൽക്കാലം നിങ്ങൾക്ക് നോക്കേണ്ട, മെയിൻ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. തീരെ പഠിക്കാൻ പറ്റാത്ത ആളുകളാണ് പറയുന്നത്, ഓൾറെഡി പഠിച്ച ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് ഒന്നും കൂടി ഞാനൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോ ചാപ്റ്ററിൽ ഓരോരോ മെയിൻ ഹെഡിങ് ഉണ്ടാകും, അതിന് തന്നെ സബ് ഹെഡിങ് ഒക്കെ ഉണ്ടാകും. ഇപ്പം ഒരു ചാപ്റ്ററിൽ 10 ആയിട്ടുള്ള പാരഗ്രാഫുകൾ ഉണ്ട്, ആ പാരഗ്രാഫിന് ഓരോന്നിന് ഓരോ ഹെഡിങ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ ഒരു പാരഗ്രാഫിൽ തന്നെ എല്ലാം നമുക്ക് പഠിക്കാണ്ടാവില്ല, അതിൽ മെയിൻ പോയിന്റ്സ് ഉണ്ടാവും, 2-3 പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ആ ഒരു 10 പാരഗ്രാഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു 5 പാരഗ്രാഫ് എന്തായാലും ഉണ്ടാവും. ആ 5 പാരഗ്രാഫിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ 2-3 പോയിന്റ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗം ഞങ്ങൾക്ക് ഉണ്ട്. ബയോടെക്നോളജിയിൽ തന്നെ കുറെ കുറെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ തന്നെ
ആദ്യം ബയോടെക്നോളജി എന്താണെന്ന് പഠിച്ചു വെക്കണം. അതിനുശേഷം അതിന് കുറെ കുറെ വരുന്നുണ്ടല്ലോ, അതിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പോയിന്റ്സ് മാത്രമാണ് ഇപ്പൊ എനിക്ക് സമയമുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു തരത്തിൽ പറഞ്ഞാണ്, അല്ലാണ്ട് മുമ്പേ പഠിച്ച ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി എക്സാം ആയതുകൊണ്ട് ഫുൾ ഒരു ബ്രേക്ക് എടുക്കാതെ പഠനത്തിൽ തന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളിപ്പം സോഷ്യലോ മാത്സോ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഒരു ദിവസത്തിന് മൊത്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ, അതിനിടയ്ക്ക് നിങ്ങൾ ലാംഗ്വേജ് സബ്ജക്റ്റോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് കൂടി ചേർത്ത് പഠിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല, പിന്നെ ഇടയ്ക്ക് അത് പഠിച്ച പോലെ ആകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക ഒരു ചാപ്റ്ററിൽ നിന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് ടീച്ചർ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും പഠിക്കണം, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം, അത് ഞാനും പഠിക്കും. കാരണം അങ്ങനെയുള്ള നമ്മൾ പഠിച്ചേ തീരുള്ളൂ, അത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ അത് ചോദിക്കുന്നു ചോദിക്കുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ്, പഠിക്കേണ്ട നമ്മൾ പഠിക്കേണ്ട വേണം. അത് ഇവിടെ ചോദിച്ചില്ലെങ്കിൽ അടുത്ത ഇനി ഒരു ആനുവൽ എക്സാം ഉണ്ട്, അവിടെ എന്തായാലും ചോദിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പഠിച്ചാൽ തലേ കയറുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന്. അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, കാരണം ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക എക്സാം ആകാറാകുമ്പോഴാണ്. പിന്നെ അതിന് മുമ്പൊക്കെ ഞാൻ പഠിക്കും, പിന്നെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറോ മിഡ് ടേമോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ മെയിനായിട്ട് പഠിക്കാറ്, അല്ലാതെ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് ഞാൻ ആദ്യം ഒരു കാര്യം വായിക്കും, വായിച്ചു കഴിഞ്ഞ ശേഷം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടി, അതിപ്പോൾ ഇംഗ്ലീഷിലാണല്ലോ, ഇംഗ്ലീഷ് ഞാൻ എൻ്റെ രീതിയിൽ അതിനെ മലയാളത്തിലാക്കിയിട്ടൊന്ന് ഞാൻ തന്നെ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി ആ ഇംഗ്ലീഷ് വായിക്കും. പിന്നെ ഞാൻ എന്നോട് തന്നെ അത് പറയാൻ വേണ്ടി നോക്കും, എങ്ങനെ കാണാതെ നോക്കിയിട്ടല്ല, ബൈഹാർട്ട് തരത്തിൽ മനസ്സിലാക്കിയിട്ട് എൻ്റെ വാക്കിൽ ഞാൻ അതിനെ പറയാൻ വേണ്ടി ശ്രമിക്കും. ടെക്സ്റ്റിലുള്ള കടുപ്പം വേർഡ്സൊക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കി എൻ്റെ രീതിക്ക് ആ ഒരു ആശയം വരുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു നോക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കണം. ഞാൻ ഒരുപാട് തവണയൊന്നും വായിക്കാറില്ല, മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തലേ കയറും. അങ്ങനെ പഠിപ്പിക്കുന്ന പോലെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇനി ചൊവ്വാഴ്ച ബുധനാഴ്ച അല്ലേ എക്സാം തുടങ്ങണം, അപ്പൊ ചൊവ്വാഴ്ച സ്കൂളുണ്ട്, സാധാരണ ഉച്ചവരെ ഉണ്ടാവാറ്, ഇപ്പൊ വൈകുന്നേരമൊക്കെ വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പോകണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ പോകണില്ല, കാരണം പിറ്റേഴ്സിന്റെ മാത്സ് ആണ്. അപ്പൊ എനിക്ക് ഒരു ഫുൾ ഡേ എനിക്കൊന്ന് ക്യുക്കായിട്ടല്ലോ ഒന്ന് റിവിഷൻ ചെയ്യാൻ എനിക്ക് വേണ്ടി വരും, അപ്പൊ അതുകൊണ്ട് ഞാൻ പോകണ്ട എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇത്രേ പറയുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും. ഞാനിപ്പോ ഈ വീഡിയോ കട്ട് ചെയ്താൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് എല്ലാവർക്കും ഫുൾ പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യാം, ബാക്കിയൊക്കെ എന്താ പറയാ, പഠിച്ച വിചാരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോയി പഠിച്ചോളൂ, ബൈ.